നമ്മുടെ കുടുംബക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം. തെറ്റുകൾ തിരുത്തി കൊടുക്കേണ്ടത് അറിഞ്ഞവരുടെ ബാധ്യതയാണ്. അതല്ലെങ്കിൽ ഖബറിൽ ഏറ്റവും വലിയ ശിക്ഷ. അത് മുഖേന നമ്മൾ അനുഭവിക്കേണ്ടി വരും, നമ്മുടെ കുടുംബങ്ങൾ അനുഭവിക്കേണ്ടി വരും. അല്ലേ, നമ്മൾ പറയും നമ്മൾ മൗലൂദിനും റാത്തീബിനും അതുപോലെ തന്നെ നാരിയത്തു സലാത്തും താജു സലാത്തും ചെല്ലാം. ഞങ്ങൾ പോകലില്ല, പക്ഷേ എൻ്റെ കൊച്ചാപ്പ പോകാറുണ്ട്, എൻ്റെ അമ്മാവൻ പോകാറുണ്ട്, എൻ്റെ അമ്മായി പോകാറുണ്ട്. അവർ പോയിക്കോട്ടെ, ഇപ്പം ഞാൻ അവിടെ പോയിട്ട് വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പറയണം അമ്മായി, പറയണം പ്രിയപ്പെട്ട അമ്മാവ, നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ മൗലൂദുണ്ടല്ലോ, ഇത് അപകടമാണ്, ഇതിൽ ശിർക്കിൻ്റെ വരികളുണ്ട്, ഇത് വിഷമാണ്, അപകടമാണ്, ഇത് നമ്മുടെ വിശ്വാസത്തെ തകർക്കും, തൗഹീദിനെ തകർക്കും. പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട അമ്മാവൻ മരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മയുടെ അനിയത്തി മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഖബറിൽ ശിക്ഷയാണ്. കാരണം ഇത് ശിർക്കിൻ്റെ വരികളാണ്. അപ്പോൾ ഖബറിൽ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത് ശിർക്ക് ചെയ്യുന്ന ആളുകളാണ്. അതുപോലെ തന്നെ നമ്മളുടെ കണ്ണിൽ ചെറിയ തെറ്റുകളെന്ന് നമ്മൾ വിചാരിക്കുന്ന പല വിഷയങ്ങളും ഖബറിലെ അദാബിന് കാരണമായി തീരുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും ഇങ്ങനെ നടന്നു പോകുകയാണ്. ഈ സമയത്ത് അഷ്റഫുൽ ഖൽഖ് അവിടെ നിന്ന് പുതിയ രണ്ട് ഖബറുകൾ കാണുകയാണ്. ഈ സമയത്ത് റസൂലുള്ള ചോദിക്കുന്നു, മൻ ദഫൻതും ഹാഉനൽ യൗം, ഇന്ന് ആരെയാണ് ഇവിടെ മറമാടിയത്? കാലു, അവർ പറഞ്ഞു, ഫുലാനും വ ഫുലാൻ, ഇന്നാലിൻ്റെ വ്യക്തികളെയാണ്, ഇന്നാലിൻ്റെ വ്യക്തികളെയാണ്. ഈ സമയത്ത് റസൂലുള്ളയുടെ പ്രതികരണം, അവർ രണ്ടുപേരും ഖബറിൽ വലിയ അദാബ് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കുകയാ, നബിയെ, എന്താണ് ആളുകൾ ഖബറിൽ ശിക്ഷ അനുഭവിക്കാനുള്ള കാരണം? നബിയുടെ മറുപടി ശ്രദ്ധേയമാണ്. നമ്മുടെ കാഴ്ചയിൽ ചെറിയ തെറ്റാണ് അവർ ചെയ്തത്. അതിലൊന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിലൊന്നാമൻ ലാ യതനസ്സഉ മിനൽ ബൗൽ, അയാള് മൂത്രമൊഴിച്ചാൽ അത് വൃത്തിയാക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയിരുന്നില്ല. വസ്ത്രത്തിൽ മൂത്രമായിക്കൊണ്ടാണ് ആ മനുഷ്യൻ നമസ്കരിച്ചത്. അത് കാരണത്താലാണ് ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. മുൻഗാമികൾക്കുണ്ടായിരുന്ന ഹുക്കും എന്തായിരുന്നു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനല്ല, അതിന് മുമ്പുണ്ടായിരുന്ന മുൻഗാമികളായ പ്രവാചകന്മാരുടെ അനുയായികൾക്കുണ്ടായിരുന്ന ഹുക്കും, അവരുടെ വസ്ത്രത്തിൽ, അവർ ധരിക്കുന്ന വസ്ത്രത്തിൽ മൂത്രമായി കഴിഞ്ഞാൽ ആ ഭാഗം തന്നെ, വസ്ത്രത്തിൻ്റെ മൂത്രമായ ഭാഗം മുറിച്ചു കളയണമെന്നായിരുന്നു വിധി. എന്നാൽ ഈ ഉമ്മത്തിന്, നാം ഉൾക്കൊള്ളുന്ന, ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ഉമ്മത്തിന് കിട്ടിയ ഇളവാണെന്ത്? വസ്ത്രത്തിൽ മൂത്രമായാൽ അത് കഴുകി വൃത്തിയായി നമുക്ക് ഉപയോഗിക്കുവാനുള്ള ഒരു ഇളവ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, സഹോദരിമാരെ നമ്മൾ ശ്രദ്ധിക്കുക, പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ, ഗൗരവമായി ഞാനും നിങ്ങളും ആലോചിക്കണം. നമ്മുടെ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ ഇറുകിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്, കോളേജിലേക്ക് പോകുന്നത്, അല്ലേ? ചില കുട്ടികളുടെയൊക്കെ വസ്ത്രം അത് അവർക്ക് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് ധരിക്കാൻ കഴിയും, പക്ഷെ ഊരണമെങ്കിൽ ഉമ്മയും വേണം, ഉപ്പയും വേണം, സിസ്റ്ററും വേണം, ബ്രദറും വേണം. കാരണം എന്താ, ഇത് വലിച്ച് പ്രയാസപ്പെട്ട് ഊരാ, വളരെ ബുദ്ധിമുട്ടിയിട്ട് ഇത് ഊരാൻ പറ്റുള്ളൂ. കാരണം അത്രയും ടൈറ്റ്, ഇങ്ങനെ ഇറുകിപ്പിടിച്ച വസ്ത്രം ധരിച്ച് നടക്കുന്നവരായി നമ്മുടെ മക്കൾ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമതായി പറഞ്ഞത് എന്താണ്? രണ്ടാമത്തെ ആള് ഖബറിൽ ശിക്ഷ അനുഭവിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? ആളുകളുടെ കുറ്റവും അതുപോലെ തന്നെ കുറവും പറഞ്ഞ് നടന്നിരുന്നു. അതുകൊണ്ടാണ് ആ മനുഷ്യൻ ഖബറിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലേ, ചില ആളുകളുടെ സ്വഭാവമുണ്ട്, എന്ത്, ആളുകളുടെ കുറ്റങ്ങളും അതുപോലെ തന്നെ കുറവുകളും പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുക, അത് ആളുകളോട് ഇങ്ങനെ പറഞ്ഞ് രസിക്കുക. നമ്മൾ മനസ്സിലാക്കണം, ഖബറിൽ നമുക്കത് വലിയ അദാബിന് കാരണമായി തീരുമെന്നുള്ളത് തന്നെയാണ്. ഒരു കവി പറഞ്ഞല്ലോ, ഷർവിൽ വറ മൻ ബിഐ ബിന്നാസി മുൽതമിസു മിസ്ല ദുബാബി യുറാ മൗളി അൽ ഇലലി. ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, ആ ആളുകളുടെ പ്രത്യേകത എന്താണ്? ആ ആളുകളുടെ സ്വഭാവം, ആരുടെ സ്വഭാവമാണ്? ഈച്ചയുടെ സ്വഭാവമുള്ള ആളുകളാണ്. എന്താ ഈച്ചയുടെ സ്വഭാവം? എവിടെയാണോ വൃത്തികേടുള്ളത്,
എവിടെയാണോ നാശമുള്ളത് മോശമുള്ളത് ഇത് അന്വേഷിച്ച് നടക്കുന്ന പണിയാണ് ഈച്ച. ഇതുപോലെ ആളുകളുടെ കുറ്റവും കുറവും ചിക്കിച്ചകഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. ഇത് കബറിലെ അദാബിന് കാരണമായി തീരും. സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, പൊതുസ്വത്ത് അന്യായമായി അനധികൃതമായി നമ്മൾ കൈവശപ്പെടുത്തിയാൽ അത് കബറിലെ ശിക്ഷയ്ക്ക് കാരണമായി തീരുമെന്നാണ്. ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മിദ്അം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരിച്ചു എന്നാണ്. ഈ മിദ്അമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾ? ഈ മിദ്അം അള്ളാഹുവിൻ്റെ റസൂൽ പള്ളിയിലേക്ക് പോകുമ്പോൾ മിദ്അം പള്ളിയിലേക്ക് പോകും, അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ മിദ്അം അങ്ങാടിയിലേക്ക് പോകും, അള്ളാഹുവിൻ്റെ റസൂല് കച്ചവടത്തിന് പോകുമ്പോൾ മിദ്അം പ്രവാചകനോടൊപ്പം കച്ചവടത്തിൽ പങ്കെടുക്കുകയാണ്. ഇങ്ങനെ എല്ലാ സമയത്തും ഒരു പൂച്ചക്കുട്ടിയെ പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുദാപനം ചെയ്ത് ജീവിച്ച മിദ്അം ഒരിക്കൽ ഒരു അജ്ഞാത അമ്പേറ്റുകൊണ്ട് മരണപ്പെട്ടു. നാ അജ്ഞാത അമ്പ് എന്ന് പറഞ്ഞാൽ വേറെ ആരോ എഴുതിവിട്ട അമ്പാണ്. മിദ്അമിനെ കൊലപ്പെടുത്താൻ വേണ്ടി എഴുതിവിട്ടതല്ല, വേറെ ഏതോ ലക്ഷ്യത്തിലേക്ക് എഴുത അമ്പ്. അത് തറച്ചത് മിദ്അമിൻ്റെ കഴുത്തിലാണ്. ആ അമ്പേറ്റ മാത്രയിൽ തന്നെ മിദ്അം അവിടെ കടന്ന് പടഞ്ഞു വീണ് മരിക്കുകയാണ്. ഈ സമയത്ത് സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ അവിടെ കൂട്ടം കൂടി നിന്നു. അവരാ അമ്പ് മിദ്അമിൻ്റെ കഴുത്തിൽ നിന്ന് ഊരിയെടുത്തുകൊണ്ട് അവർ പറഞ്ഞു, ഹനി അല്ലിൽ ജന്ന, ഹനി അല്ലിൽ ജന്ന, ഇതാ മിദ്അം സ്വർഗത്തിലാണ്, മിദ്അം സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ ഓടിക്കതച്ചുകൊണ്ട് അവിടേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ല കേട്ടോ, മിദ്അം സ്വർഗത്തിലല്ലേ, മിദ്അം സ്വർഗത്തിലല്ല. സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? എല്ലാ സമയത്തും അങ്ങയോടൊപ്പം പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുത്തിരുന്ന, എല്ലാ സമയത്തും പ്രവാചകരെ അങ്ങ് വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങയോടൊപ്പം ഓടി വന്നിരുന്ന മിദ്അം, ആ മിദ്അം, ആ മിദ്അമിനെ അങ്ങയുടെ കൂടെയല്ലാതെ പ്രവാചകരെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ പ്രവാചകരെ. ഈ മിദ്അം നരകത്തിലാണ് എന്നങ്ങ് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകരെ? അത് ഞങ്ങൾക്കറിയാൻ അതിയായ ആഗ്രഹമുണ്ട് പ്രവാചകരെ. ഈ സമയത്ത് റസൂലുള്ള പറയുകയാണ്, നിങ്ങൾക്കറിയണോ, നരകത്തിലാണുള്ളത്, മിദ്അം നരകത്തിലായിരിക്കും പ്രവേശിക്കുക, അതിനുള്ള കാരണം ഖൈബർ യുദ്ധം നടന്നില്ലേ? സ്വഹാബത്ത് പറഞ്ഞു, അതേ നബിയെ, അവിടെ ഒരുപാട് പൊതു സ്വത്തുക്കൾ ഒരുമിച്ച് കൂട്ടിയില്ലേ, ആ ഒരുമിച്ച് കൂട്ടി, ഈ ഒരുമിച്ച് കൂട്ടിയ പൊതു മുതലിൽ നിന്ന് അഷംല ഒരു പൊതപ്പ്, അത് അനധികൃതമായി മിദ്അം കൈവശപ്പെടുത്തി. അക്കാരണത്താൽ മിദ്അം നരകത്തിലെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് അത്ഭുത പരതന്ത്രരായി നിന്നുപോയി എന്നാണ്. മാത്രമല്ല, പ്രവാചകൻ ഒരു സദസ്സിന്റെ മുമ്പിൽ എല്ലാവരും കൂടി നിൽക്കുന്ന, ജനങ്ങൾ സ്വഹാബത്ത് തിങ്ങി നിൽക്കുന്ന ഒരാൾക്കൂട്ടത്തിനിടയിൽ വെച്ചുകൊണ്ടാണ്, ഒരു സദസ്സിൽ നിന്നുകൊണ്ട് ആ റസൂലുള്ളത് പറയുന്നത്. ആ ആൾക്കൂട്ടത്തിന്റെ പിന്നിൽ നിന്ന് പാവപ്പെട്ട ഒരു മനുഷ്യൻ കൈകളിൽ എന്തോ ചില വസ്തുക്കളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടിക്കതച്ച് എല്ലാവരെയും വകഞ്ഞു വകഞ്ഞു മാറ്റി അഷ്റഫുൽ ഖൽഖിന്റെ അടുത്തേക്ക് തൊട്ടുരുമ്മി വരികയാണ്, പ്രവാചകന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പ്രവാചകന്റെ കൈകളിൽ എന്തോ ചില വസ്തുക്കൾ ഏൽപ്പിക്കുകയാ, പ്രവാചകനത് സ്വീകരിക്കുകയാ, പ്രവാചകനത് സൂക്ഷിച്ചു നോക്കുകയാ, എന്നിട്ട് പ്രവാചകനത് ഉയർത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് അവിടെ നിന്ന് പ്രഖ്യാപിച്ചു. എന്താണ് അവിടെ നിന്ന് പ്രഖ്യാപിച്ചത്? ശിറാഖുൻ ഔ ശിറാഖൈനി മിനന്നാർ, ഇത് നരകത്തിൽ നിന്നുള്ള ഒന്നോ രണ്ടോ ചെരുപ്പിന്റെ വാറുകളാണ് എന്ന്. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? ഇത് നരകത്തിൽ നിന്നുള്ള ഒന്നോ രണ്ടോ ചെരുപ്പിന്റെ വാറുകളാണ്. എന്താ ഇതിന്റെ അർത്ഥം? ഈ മനുഷ്യൻ ഇത് കൊണ്ടുതരാതെ ഈ പൊട്ടിയ ചെരുപ്പിന്റെ വാറുകൾ അനധികൃതമായി കൈവശപ്പെടുത്തിയിരുന്നെങ്കിൽ ഇക്കാരണത്താൽ ഈ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുമായിരുന്നു എന്ന് മനസ്സിലാക്കണം. വ്യത്യസ്ത ആളുകളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ് നമ്മൾ. പല സ്ഥാപനങ്ങളും നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അധികാരവും അതിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ താക്കോൽ കൂട്ടങ്ങളും നമ്മുടെ മുതലാളി നമ്മെ വിശ്വസിച്ച് നമ്മുടെ ഓണർ നമ്മെ വിശ്വസിച്ച് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പാടില്ല, ഒരു ദിർഹം പോലും ഒരു ദിനാറ് പോലും അനധികൃതമായി നമ്മുടെ കീശയിലേക്ക് നമ്മുടെ മേശയിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കടന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. കാരണം അതിലൂടെ നമ്മുടെ മക്കളെ നമ്മൾ തീറ്റിക്കുന്നത് ഹറാമാണ്. ഏയ്, നമ്മുടെ ഭാര്യയ്ക്ക് നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നത് ഹറാമിൻ്റെ സമ്പത്ത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണേ,
നമ്മുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിൽ അല്പം ചലമുണ്ടെങ്കിൽ, അല്പം ഛർദിച്ചതുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുമോ? അത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമോ? കുറച്ച് ചലമായിട്ടുണ്ട് അതല്ലെങ്കിൽ ഛർദിച്ചത് നമ്മുടെ കുട്ടി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു സൈഡിലായിട്ടുണ്ട്, നമ്മൾ ആ പ്ലേറ്റ് അടക്കം മാറ്റൂലേ? നമ്മൾ ആലോചിച്ച് നോക്കി, ഇതിനേക്കാൾ മോശമായ ഹറാമായ സമ്പത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. ഇത് നിസ്സാരമായ വിഷയമല്ല. സഹോദരിമാർ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയി, ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി, ഒരു വീട് വെക്കാൻ ഒരു സാഹചര്യം ഒത്തിണങ്ങിയിട്ടില്ല. വർഷങ്ങളായി ഈ മണലാരണ്യത്തിലെ മണൽ കാറ്റിനോട് മല്ലടിച്ച് ഈ മരുഭൂമിയിൽ പ്രവാസിയായി കഴിച്ചുകൂട്ടി വീടെന്ന് പറയുന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാതെ വരുമ്പോ ഹറാമിലൂടെ കടന്നു പോവുകയാണ്, തെറ്റായ സമ്പത്തിലൂടെ പണമുപയോഗിച്ചുകൊണ്ട് വീട് വെക്കുകയാണ്. പാടില്ല, വിശ്വാസി പാടില്ല. പല പെണ്ണുങ്ങളും പറയും, എന്ത് എങ്ങനെയായാലും വേണ്ടില്ല, പലിശക്കെടുത്തിട്ടായാലും വേണ്ടില്ല, വട്ടിക്കെടുത്തിട്ടായാലും വേണ്ടില്ല, കട്ടായാലും വേണ്ടില്ല, കൊന്നിട്ടായാലും വേണ്ടില്ല, വീടുണ്ടാക്കണം. പാടില്ല, പാടില്ല, പറയരുത് സഹോദരിമാരെ. നമ്മളത് പറയാൻ പാടില്ല. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നുപോയ, സ്വർഗത്തിലേക്ക് കടന്നു പോവാനിരിക്കുന്ന, സ്വർഗത്തിൽ നമ്മെ കണ്ടുമുട്ടേണ്ട സ്വഹാബ വനിതകളുണ്ട്. അവരൊരുപാട് പ്രതിസന്ധിയുടെ, ഒരുപാട് പ്രയാസങ്ങളുടെ തീച്ചൂളയിലൂടെ ആ സ്വഹാബ വനിതകൾ കടന്നു പോയിട്ടുണ്ട്, ആ സ്വഹാബത്ത് കടന്നു പോയിട്ടുണ്ട്. അറിയോ, ഹദീസിൽ കാണാൻ സാധിക്കുമെന്ന്, ഒരു വീട്ടിൽ ആ അടുപ്പിൽ തീ പകഞ്ഞിട്ട് 3 ദിവസങ്ങൾ കഴിഞ്ഞു, നാ കുട്ടികൾ കരയാണ്, അവിടെ ഭക്ഷണമില്ല, അവിടെ ഭക്ഷണമില്ല. ആ വീട്ടിൽ നിന്ന് കുടുംബനാഥൻ ജോലിക്ക് പോവുകയാണ്, പുറത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് ജോലിക്ക് പോകുന്ന പ്രിയതമന്റെ കൈപിടിച്ചുകൊണ്ട് സ്വഹാബ വനിത പറഞ്ഞു, അത്രേ ഇയ്യാക ബികസ്ബിൽ ഹറാം ഇന്നാ നസ്ബിറു അലാ ജുഇൻ വലാ നസ്ബിറു അലന്നാർ. ഇയ്യാക ബികസ്ബിൽ ഹറാം, അങ്ങ് ഹറാം സമ്പാദിക്കുന്നത് സൂക്ഷിക്കണം കേട്ടോ. ഇന്നാ നസ്ബിറു അലാ ജുഇൻ, ഞാനും എൻ്റെ മക്കളും വിശപ്പ് സഹിക്കാം കേട്ടോ. വലാ നസ്ബിറു അലന്നാർ, ഇല്ല ഇല്ല കത്തിജ്വലിക്കുന്ന നരകത്തിൻ്റെ ആ ഭീകരമായ അവസ്ഥ സഹിക്കാൻ എനിക്കും എൻ്റെ മക്കൾക്കും സാധ്യമല്ല. അതുകൊണ്ട് ഹറാം സമ്പാദിക്കുന്നത് അങ്ങ് സൂക്ഷിക്കണം കേട്ടോ എന്ന് സ്വഹാബ വനിതകൾ പറഞ്ഞിരുന്നു എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം. അതുപോലെ തന്നെ കടം വാങ്ങുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. കടം വാങ്ങുമ്പോൾ നമുക്കറിയാം, കടവുമായി ബന്ധപ്പെട്ട ആയത്താണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. പക്ഷെ പല ആളുകളും കടം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കുന്ന പരിപാടി പല ആളുകൾക്കും ഇല്ല. വാങ്ങാൻ നല്ല താല്പര്യവും ആവേശവുമാണ്, പിന്നെ ആരുടെ കയ്യിൽ നിന്നാണോ നമ്മൾ കടം വാങ്ങിയത് അവൻ വിളിക്കുമ്പോൾ പിന്നെ ഫോൺ എടുക്കുന്നില്ല, പിന്നെയും വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുകയാണ്, പിന്നെയും വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സിമ്മ് മാറ്റുകയാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, കടം വാങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് കൊടുത്തു വിട്ടാത്തൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്കറിയോ, ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സഅദ് ഇബ്നു അത്വൽ എന്ന് പറയുന്ന സ്വഹാബി, സഅദ് ഇബ്നു അത്വൽ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ മരിച്ചു. ഈ സമയത്ത് സഅദ് ഇബ്നു അത്വൽ പറയാം, 300 ദിർഹം ബാക്കി വെച്ചിട്ടാണ് എൻ്റെ സഹോദരൻ മരിച്ചുപോയത്. ഈ സമയത്ത് ഈ 300 ദിർഹം എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. നാ കുടുംബത്തിന് വേണ്ടി ചെലവാക്കാൻ വേണ്ടി അദ്ദേഹം ഉദ്ദേശിച്ചു. ഈ സമയത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഅദ് ഇബ്നു അത്വൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, വാ ഇങ്ങോട്ട് വാ. എന്താ പ്രവാചകരെ, റസൂലുള്ള പറഞ്ഞു, ഇന്ന അഖാക മഹ്ബൂസും ബിദൈനിഹി, അതിൻ്റെ കുടുംബത്തിന് ചെലവഴിക്കാൻ വരട്ടെ, നിന്റെ സഹോദരൻ കടം കാരണം സ്വർഗം തടയപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നീ നാട്ടിലേക്ക് ഇറങ്ങണം, നിന്റെ ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട്